ജൽജീവൻ പദ്ധതിക്കായി പൈപ്പ് ലൈൻ ഇട്ട് വർഷം ഒന്ന് കഴിഞ്ഞിട്ടും പൂർവ്വസ്ഥിതിയിലാവാതിരുന്ന മാവൂർ പൈപ്പ് ലൈൻ റോഡിന് ശാപമോക്ഷമാവുന്നു. റോഡിൽ പനങ്ങോട് ഭാഗത്ത് നിന്ന് പൈപ്പ് ലൈൻ ജംഗ്ഷൻ ഭാഗത്തേക്ക് പ്രവൃത്തി ആരംഭിച്ചു. റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് സി ടി വി പ്രാദേശിക വാർത്തകൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ജൽജീവൻ മിഷൻ പദ്ധതിക്കായി പൈപ്പ് ലൈൻ ഇട്ട് വർഷം ഒന്ന് കഴിഞ്ഞിട്ടും പൂർവ്വസ്ഥിതിയിലാക്കാതിരുന്ന മാവൂർ പൈപ്പ് ലൈൻ റോഡിനാണ് ഒടുവിൽ ശാപമോക്ഷമാവുന്നത്. കഴിഞ്ഞ ദിവസം സി ടി വി വാർത്ത നൽകിയതിനെ തുടർന്നാണ് റോഡിൽ കുഴിച്ച ഭാഗത്ത് സോളിങ്ങും റീടാറിങ്ങും നടക്കുന്നത്. പനങ്ങോട് ഭാഗത്ത് നിന്ന് പൈപ്പ് ലൈൻ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് പ്രവൃത്തി തുടങ്ങിയത്. റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതിനാൽ കാലവർഷം അടുത്തെത്തിയതോടെ യാത്ര ദുഷ്കരമാവുമെന്ന ആശങ്കയിലായിരുന്നു നാട്ടുകാർ. ജനങ്ങളുടെ നിരന്തര ശ്രമഫലമായി മുഖ്യമന്ത്രിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 42 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് 2022 പൈപ്പ് ലൈൻ റോഡ് റീടാറിങ് നടത്തി പൂർണ്ണമായി ഗതാഗത യോഗ്യമാക്കിയത്. എന്നാൽ നവീകരിച്ച പൈപ്പ് ലൈൻ റോഡ് 6 മാസം കഴിയും മുമ്പ് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി റോഡിൽ കുഴിയെടുക്കുകയും പൈപ്പിടുകയുമായിരുന്നു. പ്രവൃത്തി നടക്കുന്ന സമയത്ത് തന്നെ പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്ത് മെമ്പറെ സമീപിക്കുകയും ആശങ്ക അറിയിക്കുകയും ചെയ്തിരുന്നു. വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും പ്രദേശവാസികളും കോൺട്രാക്ടറെ സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പൈപ്പ് ലൈൻ പ്രവൃത്തി കഴിഞ്ഞാലുടൻ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനുശേഷം സമാനമായ പ്രവൃത്തികൾ ചെയ്ത എല്ലാ റോഡുകളിലും റീടാറിങ് പൂർത്തിയായിട്ടും പൈപ്പ് ലൈൻ റോഡിൽ മാത്രം ഒന്നും ചെയ്യാതെ അതേപടി തുടരുന്നത് സംബന്ധിച്ചാണ് സി ടി വി കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നത്. ഷനോജ് മാവുവിനൊപ്പം സി ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത.